ടു മൈ ചാനൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ന്യൂസ് പേപ്പർ ഇന്ന് ഞാൻ ഇതേപോലത്തെ ഒരു കുഞ്ഞു ഷീറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാവേ. കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം, എന്നിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ ട്യൂബ് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കുറച്ചധികം പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പേപ്പർ ട്യൂബ്സ് വെച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കാം. കുറച്ച് വലുത് വെക്കാം, എന്നിട്ട് അതിനെക്കാട്ടി തൊട്ട് ചെറുത് വെക്കാം. ഇനി ഇതിനെക്കാട്ടി തൊട്ട് ചെറുത് വെക്കാം. ഇനി ഇതിനെക്കാട്ടി തൊട്ട് ചെറുത് വെക്കാം. ഇനി ഇതിനെക്കാട്ടി തൊട്ട് ചേർത്ത് വെക്കാം. ഇതേപോലെ നമുക്ക് അഞ്ചെണ്ണം ആണിട്ട് ഇതേപോലെ ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പേപ്പർ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോരോ പേപ്പർ ട്യൂബ്സ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഒരു 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഈ ഒരു ഫോട്ടോയുടെ അളവിന് വേണം നമുക്കൊരു ഫ്രെയിം ചെയ്യാനായിട്ട്. നിങ്ങൾ ഏത് ഫോട്ടോയാണ് എടുക്കുന്നത് ആ ഫോട്ടോയുടെ അളവിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാം. ഞാൻ ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പേപ്പർ ട്യൂബ് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസിൽ ഒരു റെഡ് കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനേക്ക് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഞാനിപ്പം ബ്ലൂ കളറാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കൈ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് ഇതിനായിട്ട് അടിച്ചു കൊടുക്കാം. ഇതിനായിട്ടും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പേപ്പർ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എൻഡിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. കളറ് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ എന്താ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്യുക, അതൊക്കെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒന്നത്തിന് നമ്മൾ 3 ഫ്ലവേഴ്സ് ആണ് ഒട്ടിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്കിതിലും ഒട്ടിച്ചെടുക്കാം. ആയിട്ട് ഫ്ലവർ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബിറ്റ്സ് വേണം. ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് മറ്റേ ഫ്ലവറിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ആ സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫോട്ടോ ഫ്രെയിം ഇവിടെ ഇവർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ടാണ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് തന്നെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുമായിരിക്കും. ബൈ ബൈ.